ആലപ്പുഴ പുന്നപ്രയിലെ നന്ദു എന്ന ശ്രീരാജിന്റെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കേസ് വിവാദമായതോടെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയതെന്ന് ജില്ലാ പോലീസ് മേധാവി ജി ജയദേവ് അറിയിച്ചു. നന്ദുവിനെ മർദ്ദിച്ച കേസിൽ മുന്ന, ഫൈസൽ എന്നിവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. നന്ദുവിന്റെ മരണത്തിനു പിന്നിൽ DYFE-ക്കാരാണെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. സംഭവം വിവാദമായതോടെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ക്രൈംബ്രാഞ്ച് DYSP-ക്കാണ് അന്വേഷണ ചുമതല. നന്ദുവിന്റെ മരണത്തിനെ സംബന്ധിച്ചുള്ള കുറേ അലിഗേഷൻസ് ഫാമിലി റേസ് ചെയ്തിട്ടുണ്ട്, കുറേ പരാതി റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ അതിൻ്റെ എല്ലാ ടോട്ടാലിറ്റി അന്വേഷിക്കാനായിട്ട് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP-യെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നു. നന്ദുവിനെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത 8 പേർക്കെതിരെ കേസെടുത്തു. മറ്റൊരു സംഘർഷത്തിൽ നന്ദു അടക്കമുള്ള 5 പേർക്കെതിരെയും പുന്നപ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം മർദ്ദിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നന്ദു ട്രെയിൻ തട്ടി മരിച്ചെന്ന കുടുംബത്തിന്റെ ആരോപണം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. മുന്നേയും ഫൈസലും നന്ദുവിനെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ നിലപാട്. സംഘർഷമുണ്ടായപ്പോൾ ഇവർ പിടിച്ചുമാറ്റുകയാണ് ചെയ്തതെന്നും പോലീസ് വിശദീകരിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.